അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി തആല വബറകാതു. പ്രേമുള്ള പ്രേക്ഷകരെ, ഇന്നത്തെ നമ്മുടെ വിഷയം മക്കൾ നന്നാവാൻ നാം ചെയ്തു കൊടുക്കേണ്ട അല്ലെങ്കിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ദിക്റിനെ കുറിച്ചാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. നമ്മൾ സാധാരണ കേട്ടുവരുന്ന ഒരു ദിക്റാണ് മക്കളെന്നല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രയാസങ്ങൾക്ക് പ്രതിസന്ധികൾക്ക് താങ്ങും തണലവുമാണ് ഈ ഒരു ദിക്ർ എന്നുള്ളത്. മകൻ നന്നാവുക എന്നുള്ളത് ഏതൊരു ഉമ്മയുടെയും ഏതൊരു ഉപ്പയുടെയും വലിയൊരു സ്വപ്നമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളോട് പ്രാർത്ഥിക്കാനും കൽപ്പിക്കപ്പെട്ടത്. റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുദ്ദിയാതിന വഖുറത അയ്നുന വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. നമ്മൾ മാത്രമല്ല, നമ്മൾക്ക് നല്ലൊരു കൺകുളിർമയുള്ള നമ്മൾക്ക് മക്കളിലൂടെ സന്തോഷം കിട്ടാനും മുത്തക്കീങ്ങൾക്ക് ഇമാമത്ത് നിൽക്കുന്ന നല്ലൊരു സന്താനത്തെ ലഭിക്കാൻ നമ്മളോട് കൽപ്പിക്കപ്പെട്ടത് അള്ളാഹുവിനോട് എല്ലാ സമയത്തും നമ്മൾ പ്രാർത്ഥിക്കണമെന്നാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ട ഒരു പ്രാർത്ഥനയാണ് റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുദ്ദിയാതിന വഖുറത അയ്നുന വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നമ്മളൊക്കെ സ്ഥിരം കേൾക്കുന്ന അല്ലെങ്കിൽ സ്ഥിരം ചൊല്ലുന്ന ഒരു ദിക്റു, ഔദു ബികലിമാതില്ലാഹി ത്വമ്മാതി മിൻ ശർരി മാ ഖലഖ്, നമുക്കൊക്കെ അറിയാം ആ ദിക്റു. എന്നാൽ ആ ദിക്റു നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരികയും നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് വാശിയും അതുപോലെ തന്നെ നമ്മുടെ അനുസരണക്കേടൊക്കെ ഉണ്ടെങ്കിൽ കുട്ടിയുടെ നെറ്റിത്തടത്തിൽ ഈ ഒരു ദിക്റ് ചൊല്ലി നമ്മൾ മന്ദിരിച്ചാൽ നമ്മൾക്ക് അതൊരു ശിഫയാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. കാരണം മക്കളെന്ന് പറയുമ്പോൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. മഹാനവറുകളുടെ ജീവിതം എടുത്ത് പരിശോധിക്കുമ്പോൾ ഒരുപാട് പാഠങ്ങൾ നമ്മൾക്ക് പഠിക്കാനുണ്ട്. കാരണം മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തനിക്ക് വേണ്ടി മാത്രമൊന്നും ചോദിച്ചിട്ടില്ല. തനിക്ക് വേണ്ടി ചോദിക്കുമ്പോൾ അതിൻ്റെ കൂടെ തൻ്റെ മകനും വേണ്ടി എന്തായിരിക്കും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കും. അങ്ങനെ അള്ളാഹു തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ പ്രവാചകനാക്കി, അതുപോലെ മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും പ്രവാചകനാക്കി. മക്കൾക്ക് വേണ്ടി എന്ത് ചോദിച്ചാലും മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കൂടെ മകനും വേണ്ടി ചോദിക്കുമായിരുന്നു. ആ ഒരു ജീവിത ശൈലി, ആ ഒരു ചോദ്യം നമ്മളും ചോദിക്കുക. നമ്മൾ നമ്മുടെ കാര്യം മാത്രമല്ലാതെ നമ്മളിപ്പോൾ ഒരു നന്മയുടെ പ്രവർത്തനം ചെയ്യുമ്പോൾ അതിൽ നമ്മുടെ മക്കളെയും ഭാഗമാക്കുക. നമ്മളിപ്പോൾ ഒരു സ്വതക്ക ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ദാനധർമ്മം ചെയ്യുമ്പോൾ മറ്റുള്ള എന്ത് സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ മക്കളെയും കൂടി അതിൽ ഉൾക്കൊള്ളിച്ച് അവരും കൂടി കാണുന്ന രൂപത്തിൽ ചെയ്യുമ്പോൾ അവരുടെ മനസ്സിലും ഒരു സ്ഥാനം ലഭിക്കും. നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മുടെ മക്കളെയും കൂടി നിസ്കരിക്കുക. നമ്മൾക്ക് നമ്മൾ ഇമാമായിട്ട് നിസ്കരിക്കുമ്പോഴൊക്കെ നമ്മുടെ മക്കളെ നമ്മൾ ചേർത്ത് വെക്കുക. അവർക്കിടയിൽ ഒരു ഗ്യാപ്പ് സൃഷ്ടിച്ചാൽ അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നത്. അവിടെ ഗ്യാപ്പുകൾ സൃഷ്ടിക്കാതെ നമ്മളുടെ ഒരു അടുത്ത സുഹൃത്തായി നമ്മൾ റോൾ മോഡലായി മാറുകയും അത് കണ്ട് മക്കൾ പഠിക്കുകയും റോൾ മോഡലാക്കുകയും എൻ്റെ വാപ്പയാണ് എനിക്ക് എൻ്റെ റോൾ മോഡൽ എന്ന് പറയുന്ന രൂപത്തിലേക്ക് നമ്മൾ മാറുകയും എന്നിട്ട് ഈ ദിക്റുകളും ഈ ദുആകളൊക്കെ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലും സർവശക്തനായ അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തി നമ്മളും പ്രാർത്ഥിക്കുക. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മക്കളുടെ ജീവിതത്തിലും ഐശ്വര്യവും ഖൈറും ബർക്കത്തും സന്തോഷവും ഒക്കെ ഉണ്ടാവുക. അതുകൊണ്ട് ഒന്നും കൂടി ഒരു പ്രാർത്ഥന, റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുദ്ദിയാതിന വഖുറത അയ്നുന വജഅൽനാ ലിൽമുത്തഖീന ഇമാമ, ഒരു പ്രാർത്ഥനയാണ്.
അതുപോലെ എന്നുള്ള പ്രാർത്ഥനയും നമ്മൾ നിത്യമാക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.